പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഗായ്സ്. നമ്മൾ ഇന്ന് കോവളത്താണ്. കോവളത്ത് ഒരു അടിപൊളി പ്രൈവറ്റ് പൂൾ വില്ലയിലേക്ക് വന്നേക്കാം. പോപ്പ് ടവൻ ഹെറിറ്റേജ്, അതാണ് നമ്മുടെ ഈ ഒരു വില്ലയുടെ പേര്. അടിപൊളി വില്ല കേട്ടോ. അതായത് മാക്സിമം ഇവിടെ ഒരു 10 പേര് 12 പേർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും. അതേപോലത്തെ ഒരു അടിപൊളി വിത്ത് പാർക്കിംഗ് ഉണ്ട്. ഓൾമോസ്റ്റ് കോവളത്ത് പാർക്കിംഗ് ഉള്ള ഹോട്ടൽസ് കുറവാണ്. അതിലും വിത്ത് പ്രൈവറ്റ് പൂൾ വില്ല. ഇതിനകത്തുള്ള ഫുൾ കാഴ്ചകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഇതിന്റെ റിസോർട്ടിന്റെ ഫ്രണ്ട് കേട്ടോ. റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ജസ്റ്റ് ഒരു 400 മീറ്റർ ഉള്ള ബീച്ചിലേക്ക്. അതുപോലെ നമുക്ക് വണ്ടി കേട്ടോ, നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ കേട്ടോ. രണ്ട് സൈഡിലും ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഇതാ കേട്ടോ. അതാണ് പ്രൈവറ്റ് പൂൾ വില്ല. വില്ല വരുന്നത് കാർ പാർക്ക് ചെയ്യാനായിട്ട് 3-4 കാർ പാർക്ക് ചെയ്യാനൊക്കെ സ്പെഷ്യൽ ഇതുകളുണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു ഹെറിറ്റേജ് റിസോർട്ടിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ പറയുന്നതായിരിക്കും. ഈ ഒരു തറവാട് എന്ന് പറഞ്ഞ പോലെ ഒരു നല്ലൊരു ആംബിയൻസ് ആണ്. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, കാണാനായിട്ട് നല്ല അടിപൊളിയാണ്. അതുപോലെ സൈഡിലേക്ക് നല്ല സ്പേസ് ഉണ്ട്. പിന്നെ നമ്മൾ അകത്ത് കയറാൻ പോകണേ. കയറി വരുമ്പോ തന്നെ കണ്ടാ നിലവിളക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നോക്കിയ നിലവിളക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ചെമ്പരത്തേക്ക് വെച്ചിട്ട് നല്ല സൈഡിലേക്ക് കാണാനായിട്ട് ഒരു ഒരു നല്ലൊരു ആംബിയൻസ് ഉണ്ട് കാണുമ്പോ തന്നെ. അതേപോലെ സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം വലിയൊരു സോഫയാണ്. നമ്മുടെ ബെഗും കാര്യങ്ങളൊക്കെ വെച്ചേക്കാണ് അവിടെ. അപ്പൊ 3 റൂംസ് ആണ് വരുന്നത് അതിന്റെ ഉള്ളില്. 1H1, അതുപോലെ H2, H3. ഇത് 3 നമുക്ക് കയറി കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസസ് ഉണ്ട്. അത്യാവശ്യം വലിയൊരു ടി വിയാണ് അവിടെ വെച്ചേക്കുന്നത്. ഒരു സോഫ ഇതൊരു ടീപ്പോയി വെച്ചിട്ടുണ്ട്. ഇതല്ല ഗൈസ് ഫസ്റ്റത്തെ റൂം. ഇതാണ് കയറി വരുമ്പോ തന്നെ ചെറിയൊരു ഇതുപോലെയാണ് നമ്മുടെ റൂം ഇരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ നല്ല സ്പീഷ്യസ് നല്ല വലിയ ബെഡ് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് റൂമൊക്കെ കേട്ടോ. അതുപോലെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു കബോർഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാട്ടോ എൻ്റെ ബാത്റൂം വരുന്നത്. ബാത്റൂം അത്യാവശ്യം വലിയൊരു ബാത്റൂം കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം ആയിട്ടുണ്ട് കേട്ടോ. സ്പേസ് ഉണ്ട്. അതുപോലെ ഹീറ്റർ ഉണ്ട്, ഹീറ്റർ അവൈലബിൾ ആണ്. അടിപൊളിയായിട്ടുണ്ട്. നമ്മള് നമ്മുടെ റൂമിൽ എ സി ഉണ്ട് കേട്ടോ. മുകളിലൊക്കെ നോക്കിയാ പഴയ ഉള്ളൊരു തറവാട് പോലത്തെ ഫുഡിന്റെ ഒരു മച്ച് പണിതെന്ന് പറയില്ലേ, അതുപോലെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്കുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. നമ്മുടെ സൈഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു ഗാർഡന്റെ പോലെ സെറ്റ് ചെയ്താണോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് ഇതാണ്, ഇതാണ് അതിന്റെ റിസപ്ഷൻ വരുന്നത്. റിസപ്ഷൻ ഏരിയ ഇതാണ്, അടിപൊളിയാട്ടോ. ഇതാട്ടോ നമ്മുടെ സെക്കൻഡ് റൂം H2. അതുപോലെ കബോർഡ് കൊടുത്തിട്ടുണ്ട്, കബോർഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യാനുള്ള കബോർഡ്. അത്യാവശ്യം വലിയ ബെഡ് കേട്ടോ. അതിൽ അത്യാവശ്യം ഒരു 3-4 പേർക്കോ 5 പേർക്കോ എടുക്കാൻ പറ്റും. അത്രയും നല്ല വലിയൊരു ബെഡാണ്. സ്പേസ് ഉണ്ട്. അതുപോലെ എ സി, ഈ റൂമിൽ നമുക്ക് എ സി അവൈലബിൾ ആണ്. ഇവിടുത്തെ ബാത്റൂം വരുന്നത് ഇതാണ്, നമ്മുടെ ബാത്റൂം വരുന്നത് കേട്ടോ. ഇവിടെ ഹീറ്റർ അവൈലബിൾ ആണ്. ബാത്റൂം ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല പെയിന്റ് കാണാനായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഒരു ചെയർ കൊടുത്തിട്ടുണ്ട് അറ്റത്ത്, അതുപോലെ ഒരു ടേബിൾ കൊടുത്തേക്കണു. ഈ വലിയ ടി വിയാണ്. നമ്മുടെ 3rd റൂം ഇട്ട് H3. ഇവിടെ കിടക്കുന്ന റൂമിൽ കിടക്കണതിനു മുമ്പ് ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു ഇതുപോലെയാണ് ഒരു ഹോള്. അത് കഴിഞ്ഞിട്ടാണ് റൂം ഈ ഒരു ഇതിന് താഴെ വരുന്നത്. അവിടെ 2 പേർക്ക് എടുക്കാം സെറ്റപ്പ്. അതേപോലെ ഇതിലും ബാത്റൂം ഉണ്ട് കേട്ടോ. ചെറിയൊരു ബാത്റൂമാണ്, അത്യാവശ്യം ആൾക്കൂടെ രണ്ടാൾക്ക് സ്റ്റേ ചെയ്താലും ഇവിടെ അവർക്ക് വേണ്ടി യൂസ് ചെയ്യാനുള്ള ചെറിയ ബാത്റൂം കാരണം കൊടുത്തിട്ടുണ്ട്. ഗൈസ് അതുപോലെ ഈ ഒരു ഒരു മിറർ, അതേപോലെ ഒരു വാഷ് ബേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കിച്ചൺ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫുഡ് വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഫുഡ് വെച്ച് കഴിക്കാം. അവിടെ ഒരു ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, ഒരു ഫ്രിഡ്ജ് ഉണ്ട്, ടേബിൾ നിറച്ച് ഗ്ലാസ്സുകൾ കേട്ടോ. മാക്സിമം ബാച്ചിലേഴ്സ് അതുപോലെ ഫാമിലീസ് ഒക്കെ വരുന്നുണ്ട് തോന്നുന്നു. അതുപോലെ ഗ്യാസ് സ്റ്റവ്, അതേപോലെ അരയ്ക്കാനൊക്കെയുള്ള അമ്മിക്കല്ല്, എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ. പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കെറ്റിൽ കൊടുത്തിട്ടുണ്ട്, ചൂടുള്ള കുടിക്കല് അങ്ങനെ കാര്യങ്ങളൊക്കെ. കെറ്റിലൊക്കെ ഉണ്ട്, നല്ല ഫെസിലിറ്റി. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം കാണാൻ പോകുന്നത് കേട്ടോ. ഇനിയാണ് നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റം കാണാൻ പോകുന്നത്. ഇത് കിച്ചണിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ചെറിയൊരു വർക്ക് ഏരിയ. ഇവിടെ വന്നിട്ട് നമ്മൾ കറിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സംഭവങ്ങൾ കേട്ടോ. നല്ല അടിപൊളി ഡ്രിങ്ക്സ് ബ്രേക്ക് ഒക്കെ അടിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ കളർഫുൾ ചെയ്തിട്ട് കണ്ട ഡ്രിങ്ക്സിന്റെ കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയാണ് നമ്മൾ മെയിൻ ഇവിടെ വൈകുന്നേരങ്ങളിൽ ഇരിക്കാനായിട്ട് ചെറിയൊരു ചെയറും കാര്യങ്ങളും സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നൈറ്റ് ഡി ജെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള
ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക്. അതേപോലെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട്. നൈറ്റ് നമുക്ക് ഒന്നുകൂടി കാണിച്ചു തരാൻ കഴിഞ്ഞാന്നുള്ളത്, ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, പ്രൈവറ്റ് പൂള്. കണ്ടാ അടിപൊളി പൂള് നോക്കിയാ, രക്ഷയില്ലല്ലോ, സൂപ്പർ ആയില്ലേ പൂള്. അതേപോലെ നമുക്ക് പൂളില് വിശ്രമിക്കാൻ നമുക്ക് ഐറ്റങ്ങളൊക്കെ നല്ല വെറൈറ്റി സെറ്റപ്പ് ആയിട്ടാ, റേഞ്ച് ആയിട്ടില്ലേ കാണാൻ തന്നെ. ഇതായിട്ട് നമ്മൾ പറഞ്ഞ മെയിൻ ഐറ്റം ഒരു രക്ഷയില്ല, വന്നിട്ട് രക്ഷയില്ല, അടിപൊളി ആംബിയൻസിലും അടിപൊളി സെറ്റപ്പ് കേട്ടാ. പൂളൊക്കെ അത്യാവശ്യം ആഴം കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള പൂളാട്ടാ. കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ലേ അവർ, കാരണം ജസ്റ്റ് നമ്മൾ നിങ്ങൾക്ക്